പ്രിയമുള്ളവരെ, ഇത് പുല്ലഞ്ചേരി നമ്പർ 160 KVA ഫീഡർ AR നഗർ KCB ഇലക്ട്രിക്കൽ സെഷൻ. ഇത് ഞങ്ങളുടെ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറാണ് കാര്യപ്പെട്ട് പുല്ലഞ്ചേരി വളപ്പം കൊണ്ട് തടപ്പറമ്പ് ഭാഗത്തെ ആളുകൾ ആശ്രയിക്കാറ്. എന്നാൽ ഏറ്റവും കഷ്ടമെന്ന് പറയട്ടെ, ഈ ട്രാൻസ്ഫോമറിന് ചാരിയാണ് പൊട്ടിപ്പൊളിഞ്ഞ് നിലത്ത് വീണുകിടക്കുന്ന തുരുമ്പെടുത്ത, ജനജീവിതത്തിന് ഒത്തിരി ഭീഷണിയായി മാറിയ ഈ ട്രാൻസ്ഫോമറിൻ്റെ പല ഭാഗത്തേക്കും കടന്നു പോകുന്ന ഫ്യൂസുകളുള്ളത്. പല ഫ്യൂസുകളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, ദ്രവിച്ചു പോയിട്ടുണ്ട്. അധികൃതർ തിരിഞ്ഞു നോക്കാത്ത ഒരു സാധനം പോലെയാണ് പുരാവസ്തു പോലെയുള്ള ഇതിൻ്റെ കിടപ്പ്. നല്ല മഴ പെയ്താൽ ഇവിടെ മൊത്തം വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്നാൽ തന്നെ ഇതിൽ പോകുന്ന കുട്ടികൾ, ഇതിൽ പോകുന്ന യാത്രക്കാർ, വാഹനങ്ങളടക്കം ഏത് സമയത്തും ദുരന്ത ഭീഷണിയിലാവും. നമ്മുടെ നാട്ടിലത്തെ ഒരു പൊതുവായ അവസ്ഥ, ഒരു അപകടമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടായാൽ പത്രമാധ്യമങ്ങൾ, ബന്ധപ്പെട്ടവരൊക്കെ പാഞ്ഞു വരും, ഭയങ്കരമായിട്ട് ഇടപെടും. പക്ഷേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപകടത്തിന് മുമ്പ് ഇടപെടാനുള്ള മനസ്സ് പലപ്പോഴും നമുക്കുണ്ടാവാറില്ല. സുഹൃതം ക്ലബിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തകർ, അജേഷ് ആൻഡ് പാർത്ഥസാരഥി, രണ്ടുപേരും ഈ തൊട്ടടുത്ത താമസക്കാരാണ്. ഇവർക്കെന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഒന്ന് കേൾക്കൂ. കുറെ കാലമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര ഭീഷണിയും പോകുന്ന വഴി കാൽനടക്കാർക്കും വാഹനങ്ങൾക്കൊക്കെ ഭീഷണി. റോഡ് വഴിയാണ്, വഴി സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് മാറ്റി കൊടുത്തിട്ടെങ്കിൽ ഭയങ്കര അപകടം വരും. ബൈക്ക് വണ്ടികളൊക്കെ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ അയിമിക്ക വീഴുക. കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ്, എടുത്ത് തന്നെയാണ് ഈ ഫീസ് കാര്യങ്ങളൊക്കെ വെച്ചത്. താങ്ക് യു അജി. ഊർദ്ധശ്വാസം വലിച്ച് കെട്ടുകാര്യ സ്ഥിതിയുടെ ഉത്തരവാദിത്തരാഹിത്യത്തിൻ്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞ KCB എന്ന പൊതുമേഖലാ സ്ഥാപനം കൂടുതൽ കാര്യക്ഷമതയോടെ ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സലാം കിഴിശ്ശേരി, സുഹൃതം ക്ലബ് പ്രസിഡന്റ് വളപ്പംകുണ്ട്. താങ്ക് യു.